നമസ്കാരം. ഉത്തര കൊറിയയിൽ ഏകാധിപത്യ ഭരണമാണെന്ന് എല്ലാവർക്കും അറിയാം. കിം ജോങ് ഉൻ ആണ് അവിടെ തലതിരിഞ്ഞ നയങ്ങൾ നടപ്പാക്കുന്നതെന്നും അറിയാം. പുതിയ നിയമങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കിം. ശരിക്കും ഉത്തര കൊറിയക്കാർ കുടുങ്ങിയിരിക്കുകയാണ്. ഇത് പാലിക്കാൻ പറ്റുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ. രാജ്യത്ത് ചിരി നിരോധിച്ചിരിക്കുകയാണ് കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. അതുമാത്രമല്ല, ഷോപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ് കിം. ഇതിന് കാരണവുമുണ്ട്. എന്തായാലും ഒരു രാജ്യത്തും കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ് ഉത്തരകൊറിയയിൽ നടക്കുന്നത്. ഉത്തരകൊറിയയുടെ മുൻ ഭരണാധികാരി കിം ജോങ് ഇല്ലിന്റെ 10th ചരമവാർഷികമാണ് ഉത്തരകൊറിയയിൽ നടക്കുന്നത്. 11 ദിവസത്തേക്ക് വമ്പൻ നിയന്ത്രണങ്ങളാണ് ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ദുഃഖാചരണം എന്നാണ് പ്രഖ്യാപനം. 1994 മുതൽ 2011 വരെ ഉത്തരകൊറിയ ഭരിച്ചത് കിം ജോങ് ഇല്ലായിരുന്നു. അതിനുശേഷമാണ് അധികാരം കിം ജോങ് ഉൻ അധികാരം ഏറ്റെടുത്തത്. ചിരിക്കുന്നതിന് ഈ 11 ദിവസത്തേക്ക് വിലക്കാണ്. ഇത് മാത്രമല്ല, ഷോപ്പിങ്ങിനോ മദ്യപിക്കുന്നതിനോ അനുവാദമില്ല. ഇക്കാര്യങ്ങളൊക്കെ അതിർത്തിയിൽ താമസിക്കുന്ന ഒരു ഉത്തരകൊറിയൻ വംശനിൽ നിന്നാണ് പുറത്തെത്തിയത്. മദ്യപിക്കുന്നതിനും ചിരിക്കുന്നതിനും മാത്രമല്ല, വ്യായാമങ്ങൾ നടത്തുന്നതിന് പോലും വിലക്കാണ്. ആവശ്യ സാധനങ്ങളുടെ സ്റ്റാൻഡിലും ഇതേ കാലയളവിൽ വിലക്കുണ്ട്. തെരുവോരങ്ങളിൽ വിൽപ്പന നടത്താനോ മറ്റ് വ്യാപാര കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും വാങ്ങാനോ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും വിലക്കാണെന്ന് പറയേണ്ടി വരും. മുൻകാലങ്ങളിൽ ഈ നിയമങ്ങളെല്ലാം ജനങ്ങൾ പാലിച്ചിരുന്നില്ല, കാറ്റിൽ പറത്തിയിരുന്നു എന്ന് തന്നെ പറയാം. അത്തരക്കാരെ പ്രത്യയശാസ്ത്ര കുറ്റവാളികളായി രാജ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇവരെ പോലീസും സൈന്യവും ചേർന്ന് പിടിച്ചു കൊണ്ടുപോകും. പിന്നെ ഇവരെ ആരെയും ജനങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. തടവിലാണോ കൊലപ്പെടുത്തിയോ എന്ന് പോലും വ്യക്തമല്ല. ഇതുമാത്രമല്ല, എത്രയോ ഭീകരമായ പല നിയമങ്ങളും കിം ദുഃഖാചരണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചത്തിൽ ഈ 11 ദിവസവും കരയാൻ പോലും ഈ ദിവസങ്ങളിൽ സാധ്യമല്ല. അതിനും വിലക്കുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുടുംബത്തിലെ ഒരംഗമാണ് മരിച്ചതെങ്കിലും കരയാൻ അനുമതിയില്ല. 11 ദിവസങ്ങളിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ജന്മദിനവും ആഘോഷങ്ങളില്ലാതെ കടന്നുപോകും. ജന്മദിന ആഘോഷങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പോലീസ് തുടർച്ചയായി ജനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ദുഃഖാചരണത്തിൽ യഥാർത്ഥത്തിൽ പങ്കുചേരാത്തവരെ ഇവർ കൊണ്ടുപോകും. പിന്നീട് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. രാജ്യത്തിന്റെ കൂട്ടായ ദുഃഖാചരണത്തെ തകർക്കുന്ന ആളുകൾക്കെതിരെ കർശന നടപടി തന്നെ എടുക്കാനാണ് തീരുമാനം. ഈ മാസം ഉത്തര കൊറിയൻ പോലീസിനുള്ള പ്രത്യേക ഡ്യൂട്ടിയാണിത്. ഈ മാസത്തിൽ പോലീസുകാർ കൃത്യമായി ഉറങ്ങാറില്ലെന്നാണ് റിപ്പോർട്ട്. 24 മണിക്കൂറും ഇവർ പൗരന്മാരെ പരിശോധിച്ചുകൊണ്ടിരിക്കും. നേരത്തെ സ്കിന്നി ജീൻസുകാർ കിം ജോങ് ഉൻ ഉത്തരകൊറിയയിൽ നിരോധിച്ചിരുന്നു. ട്രെൻഡിംഗ് ആയ ഹെയർ സ്റ്റൈലുകൾ ഉപയോഗിക്കാനും ശരീരത്തിൽ സ്റ്റഡുകൾ അടക്കം കുത്താനും ഉത്തരകൊറിയയിൽ അനുമതിയില്ല. മുതലാളിത്ത ജീവിത രീതിയാണ് ഇതെന്നും അതൊന്നും അനുവദിക്കില്ലെന്നും കിം പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം യുവജനതയിൽ വർദ്ധിക്കുന്നുവെന്നാണ് കിം വ്യക്തമാക്കുന്നത്. നേരത്തെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ദിനപത്രം കൂടുതൽ നടപടികൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തേക്ക് ഇത്തരം സംസ്കാരങ്ങളെ കൊണ്ടുവരരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്ത് ലെതർ ട്രഞ്ച് കോട്ടുകൾ നിരോധിച്ചിരിക്കുകയാണ്. ഇത് കിം ജോങ് ഉന്റെ സ്റ്റൈലിഷ് വസ്ത്രധാരണത്തിന്റെ ഭാഗമാണ്. ഇതിന് പിന്നാലെ ഉത്തരകൊറിയയിലെ സമ്പന്ന വിഭാഗം ഇത്തരം കോട്ടുകൾ ധാരണമായി ഉപയോഗിച്ചിരുന്നു. കിം ജോങ് ഉന്നിന്റെ കൂറ് കാണിക്കാനായിരുന്നു ഈ തീരുമാനം. ഇതോടെ വലിയ പോപ്പുലറായി ട്രെഞ്ച് കോട്ടുകൾ മാറിയിരുന്നു. ഇതോടെയാണ് ഇവ വിൽക്കുന്നതും വാങ്ങുന്നതും ധരിക്കുന്നതും നിരോധിച്ചത്. ട്രെഞ്ച് കോട്ടുകൾ ഉത്തരകൊറിയയിലെ സ്ത്രീകൾക്കിടയിൽ വലിയ പോപ്പുലറായിരുന്നു. കിമ്മിന്റെ സഹോദരി കിം യോ ജോങ് ഇത് ധരിച്ചതോടെയാണ് അവരും ഇത് ഏറ്റെടുത്തത്. ഈ കോട്ടിന്റെ വില കുറഞ്ഞ പതിപ്പുകളും പുറത്തിറങ്ങിയിരുന്നു. അതേസമയം ഈ കോട്ടുകൾ ധരിക്കുന്നത് ഉത്തരകൊറിയൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് കിം ജോങ് ഉൻ കണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും മൗസോളിയത്തിലുള്ള പിതാവിന്റെ സ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ കിം എത്താറുണ്ട്. ആദ്യത്തെയും 5th വാർഷിക സമയത്ത് ദേശീയോഗങ്ങൾ ചേർന്ന് പിതാവിനെ സ്മരിക്കാറുണ്ട് കിം. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള പോപ്പ് ഗാനങ്ങൾ കേട്ടതിന് 7 പേരെയാണ് കിം വധശിക്ഷയ്ക്ക് വിധിച്ചത്. അതേസമയം രാജ്യത്ത് നിന്ന് പോകാൻ ശ്രമിക്കുന്നവരെ എന്നേക്കുമായി കിം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ദക്ഷിണ കൊറിയയിലേക്കുള്ള അതിർത്തിയെല്ലാം കിമ്മിന്റെ സർക്കാർ അടച്ചിട്ടുണ്ട്. 100 പേർ എത്തുന്ന സമയത്ത് ഇപ്പോൾ വെറും 2 പേരാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ എത്തിയത്. ജനങ്ങളുടെ എല്ലാ അധികാരവും കിം കവർന്നെടുത്തു എന്നാണ് റിപ്പോർട്ട്. പട്ടിണി കിടന്ന് ധാരാളം പേർ മരിക്കുന്നുമുണ്ട്. ചില മാറ്റങ്ങൾ കിം കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ രീതിയിലേക്ക് മാറിയിട്ടുമില്ല. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.